മഹാകവി അക്കിത്തത്തിലേക്ക് അതിവിശിഷ്ടമായ ജ്ഞാനപീഠ പുരസ്കാരം വന്നണയുമ്പോൾ മഹനീയമാവുന്നത് മലയാളമാണ്. ആരവങ്ങൾക്കും ആർഭാടങ്ങൾക്കുമിടയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാവ്യ സംസ്കാരത്തിന്റെ പേരുകൂടിയാണ് അക്കിത്തം. ചുമരിന്റെ വെളുപ്പും കരിക്കട്ട കറുപ്പും വിരലുകൾക്ക് ഹരമായിരുന്ന ബാല്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അക്കാലത്ത് ഏതോ വികൃതി കുട്ടികൾ നാട്ടിലെ അമ്പല ചുമരുകളിൽ കുത്തിവരച്ചിട്ടത് കണ്ടുണ്ടായ വ്യസനവും മരിശവും നുരഞ്ഞുയർന്നത് വരികളായിട്ടായിരുന്നു. 7.5 വയസ്സിൽ അമ്പലച്ചുമരിൽ അങ്ങനെ ജീവിതത്തിലാദ്യത്തെ നാലുവരി കവിത കോറിയിട്ടു. അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാമീശ്വരൻ വന്നിട്ടെമ്പാടും നാശമാക്കിയിടും. ഒരു ബാലനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കവിത്വത്തിന്റെ ലക്ഷണങ്ങൾ അന്നേ പ്രകാശിപ്പിച്ച കവിക്ക് കവിത പിന്നീട് എന്നുമുള്ള സഹയാത്രികനായി. ഇപ്പോഴിത ജ്ഞാനപീഠവുമായി അദ്ദേഹം രാജ്യത്തോളം ഉയർന്നിരിക്കുന്നു. നിളച്ചന്തവും കടൽ നീലിമയുമുള്ള പൊന്നാനി കവിത ശ്വസിച്ചെഴുതിയവരിൽ ഒരാളായിരുന്നു അക്കിത്തവും. ആ കാവ്യ നിക്ഷേപം അദ്ദേഹത്തിന്റെ കവിതകൾക്ക് അനന്യമായൊരു ആഴവും പരപ്പും നൽകി. സൗമ്യസുന്ദരമായൊരു ലാളിത്യവും പൊന്നാനി കളരിയിലെ എഴുത്തിന്റെ കൂട്ടായ്മ അക്കിത്തത്തിലെ കവിത്വത്തെ ഉണർത്തുകയായിരുന്നു. എഴുത്തിന്റെ ആരംഭകാലത്താണ് ഒരു കെട്ട് കവിതയുമായി പൊന്നാനിയിൽ കവി ഇടശ്ശേരിയുടെ മുന്നിലെത്തിയത്. കവിതകൾ വായിച്ച് ഇടശ്ശേരി പറഞ്ഞു, തനിക്ക് ചിരിക്കാനറിയാം, അതുകൊണ്ട് തന്നെ കരയാനും. കരയാൻ അറിയുന്നവനെ കവിയാകാനാകൂ, തനിക്ക് അതിനാകും. കരച്ചിലിന്റെ അപാരമായ ആ കാവ്യദർശനം നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്ന അക്കിത്തം അത് കേട്ട് തലകുലുക്കിയിരിക്കണം. കണ്ണുനീരിനോടുള്ള അതേ ദർശനമായിപ്പോടെ പിൽക്കാലത്ത് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ മലയാളമുള്ള കാലത്തോളം മായാത്ത ആ വരികൾ എഴുതി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കിയാണ് നാൻമാവിൽ 1000 സൗരമണ്ഡലം. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം പിറന്നത് 1952-ലാണ്. പുസ്തകമായത് 1958-ലും. മലയാള കവിതയിൽ ആധുനികതയുടെ വരവ് കുറിക്കലാണ് ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ജീവിത ദർശനത്തിന്റെ ഉദാത്ത ഭാവങ്ങളാണ് ലളിതവും അഗാധവുമായ ഈ ഇതിഹാസം പ്രസരിപ്പിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തെക്കുറിച്ച് അക്കിത്തം പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഇതെഴുതിയത് ഞാനല്ല, എന്നിലെ മറ്റൊരാളാണ്. കുമരനെല്ലൂർ അക്കിത്തത്മനയുടെ വിശാലമായ പിന്നാമ്പുറത്തൊടിയിൽ കൂട്ടുകാർ കളിച്ചുതിമിർക്കെ ഉള്ളിലുറഞ്ഞുകൂടിയ കവിതയുടെ കനവുമായി ഒറ്റയ്ക്കിരുന്നൊരു ബാലനിലേക്ക് കവിജീവിതത്തിന്റെ ഈ സുന്ദരസന്ധിയിൽ കാവ്യാദരങ്ങളോടെ രാജ്യം തന്നെ എത്തുകയാണിപ്പോൾ. ഒരിക്കൽ വിശപ്പാണ് തന്നെക്കൊണ്ട് കവിത എഴുതിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യാതനകൾ നിഴലായി കൂടിയുണ്ടായിരുന്ന ആ കാലത്തും കൈപിടിക്കാൻ കൂടിയുണ്ടായി കവിത. ഏകാന്തമായ നാട്ടുവഴികളിൽ കവിതയോട് മിണ്ടിയും മിണ്ടാതെയും ഇരുട്ടിനോട് ചങ്ങാതം കൂടിയും വെളിച്ചത്തോട് കലഹിച്ചുമൊക്കെ നടന്നൊരു ചെറുപ്പക്കാരനെ സങ്കല്പിക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന രണ്ടുവരിയിൽ മലയാള കവിത ഇതുവരെ നേടിയ കാവ്യപ്രഭയുടെ വെളിച്ചം കാണിക്കാൻ അതുകൊണ്ട് തന്നെയാണ് അക്കിത്തത്തിന് സാധിച്ചത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.